പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വളരെ സുന്ദരമായ ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരുന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വർഷാവസാന ദിവസങ്ങൾ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന മഞ്ഞുമാസത്തിൻ്റെ സുന്ദരമായ കുളിരുള്ള പ്രഭാതം കഴിഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വളരെ ഒരുക്കത്തോടെ, പ്രത്യേകിച്ച് ഉത്സവ ദിവസങ്ങൾ പോലെ ഈ നാളുകളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്കൊരുമിച്ച് വീണ്ടും പവർവിഷൻ ടി വിയുടെ രാവിലത്തെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയായിരിക്കുന്ന പ്രഭാതവന്ദനത്തിൽ പങ്കെടുപ്പാൻ ആരോഗ്യവും ബലവും മനസ്സും സമയമൊക്കെ തന്ന ദൈവത്തെ ഒന്നിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ഈ രാവിലത്തെ അനുദിന കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കളെ കുറച്ചുകൂടെ ശക്തരാക്കി പുറത്തേക്ക് ഇറക്കാൻ പവർവിഷന് കിട്ടിയ ഒരു ദർശനമാണ് പ്രഭാതവന്ദനം. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുപ്പാൻ, അല്ലെങ്കിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ലോകത്തിൻ്റെ പല ഭാഗത്തൊരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ നല്ല ദിവസങ്ങൾ പൗരുഷനെ സംബന്ധിച്ച് ഈ ഒരു മാസം മുഴുവൻ ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷനും ഒക്കെ ആയിട്ട് അനുഗ്രഹീത മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ വർഷാവസാനം വരെയും ദൈവം നമ്മളെ പുലർത്തിയല്ലോ. ഈ ആണ്ടിൻ്റെ ആരംഭം കണ്ട എത്രയോ പേര് നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട കാലഘട്ടത്തിൽ ഈ വർഷാവസാന ദിവസങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചതിനൊക്കെ ഒത്തിരി നന്ദി പറയേണ്ടവരാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് പവർവിഷൻ്റെ പ്രേക്ഷകർ ദൈവത്തോട് എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, എത്രയോ കാര്യങ്ങൾക്ക് ദൈവം മറുപടി തന്നു, എല്ലാവിധത്തിലും അനുഗ്രഹിച്ച ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിച്ചുകൊണ്ട് പ്രഭാതവന്ദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിങ്ങൾ കാത്തിരിക്കുന്നതും അതിന് തന്നെയാണെന്നറിയാം. ഒരല്പസമയ വചന ധ്യാനത്തിന് നമ്മൾ സമയം ചെലവഴിക്കും, ക്യാപ്സൂൾ പോലെ. അത് ഒത്തിരി പേരെ ധൈര്യപ്പെടുത്തും, ഒരുപാട് പേർക്ക് വചനം പഠിക്കാൻ പറ്റും. മാത്രമല്ല ആശങ്കകൾ അകറ്റി പ്രതീക്ഷകൾ തന്ന് നമ്മെ ജീവിതത്തിൻ്റെ വലിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും കൃപയും നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം, വചനധ്യാനം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഞാൻ പ്രഭാതവന്ദനത്തിൽ വരുമ്പോഴൊക്കെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഓരോ പാരഗ്രാഫ് ഒരു പഠന വിഷയം എന്ന വണ്ണം ധ്യാനത്തിന് വിധേയപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ലൂക്കോസ് 15 അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 15 അധ്യായത്തിലെ അതിപ്രധാനമായിരിക്കുന്ന സംഭവം വേദപുസ്തകത്തിലെ തന്നെ, പുതിയ നിയമത്തിലെ തന്നെ അല്ല, ലോക ജനതയുടെ മുമ്പിൽ യേശുക്രിസ്തു അവതരിപ്പിച്ച ഏറ്റവും ശക്തമായ സ്നേഹത്തിൻ്റെ പ്രദർശനം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉപമയിലേക്കാണ് ഇന്ന് നമ്മൾ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 15 അധ്യായത്തിൻ്റെ 11 മുതൽ താഴേക്കുള്ള ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള, അഥവാ 32 വരെയുള്ള വാക്യങ്ങൾ. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുന്ന ആഹ്ലാദം ഒരു വീടിനും അപ്പനും വരുന്നതാണ് ഈ ഉപമയിലെ സാരം. 15 അധ്യായത്തിനകത്ത് 3 നഷ്ടങ്ങൾ തിരിച്ചു കിട്ടുന്നതാണ് ഉള്ളടക്കം. 1, ഒരു ഇടയന് ആടിനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു. 2, ഒരു സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ഒരമ്മയെന്ന് നമുക്ക് അനുമാനിക്കാം, ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ട ദ്രമ്മ തിരിച്ചു കിട്ടുന്നു. 3, ഒരപ്പന് നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കിട്ടുന്നു. അങ്ങനെ 3 നഷ്ടങ്ങൾ, നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു അധ്യായം അല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ നിന്നൊരു ദൂത് പറയട്ടെ, വേദപുസ്തകം ഒരിക്കലും നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന് മനുഷ്യൻ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ നഷ്ടപ്പെട്ട കഥ പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നൊരു ദൈവത്തെ അവതരിപ്പിക്കുന്ന പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. പിന്നെയോ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കരുത്തുള്ള ദൈവത്തെ അവതരിപ്പിക്കുകയാണ് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലൂടെ എഴുത്തുകാരിലൂടെ ദൈവാത്മാവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ നമ്മെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളോട് ഞാൻ ഈ രാവിലെ ആ ദൂത് പറയുകയാണ്, ഏത് നഷ്ടങ്ങളും ദൈവത്തെ കൂട്ടുപിടിച്ചാൽ തിരിച്ചു പിടിക്കാം. ഇവിടെ 3 കൂട്ടർ, 3 വ്യത്യസ്തരായിരിക്കുന്ന ആളുകൾ, അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദഭരിതമായിരിക്കുന്ന ആത്മീക ചിത്രീകരണം യേശു ക്രിസ്തുവിൻ്റെ ലാവണ്യ വാക്കുകളാൽ അടർന്നു വീണത് ലൂക്കോസ് എന്ന ചരിത്രമെഴുത്തുകാരൻ തൻ്റെ സുവിശേഷ തൂലികയിലൂടെ എഴുതിയിട്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സംഭവങ്ങളാണ്, ഹൃദയസ്പർശമായിരിക്കുന്ന ഉപമകളാണ് യേശു പറഞ്ഞത്. അതിൽ ഞാൻ
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വായിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഓർപ്പിച്ച പോലെ ഒരു നീണ്ട പാരഗ്രാഫാണ്, 11 മുതൽ 32 വരെയുള്ള പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫിനകത്ത് അല്ലെങ്കിൽ ഈ ഉപമയ്ക്കകത്ത് പ്രധാനമായ മൂന്ന് ക്യാരക്ടേഴ്സ്, മൂന്ന് വ്യക്തികളുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ട മകൻ. രണ്ട്, നഷ്ടപ്പെട്ട മകനെ കാത്തിരുന്നിട്ട് അവനെ മടക്കി കിട്ടിയ അപ്പൻ. മൂന്ന്, ആ വീട്ടിൽ ഈ അപ്പൻ്റെ മൂത്ത മകൻ അഥവാ നഷ്ടപ്പെട്ടവൻ്റെ ചേട്ടൻ. ഇങ്ങനെ മൂന്ന് ആളുകളാണ് ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും വലിയൊരു പാരഗ്രാഫിനെ നമുക്ക് ഒറ്റയടിക്ക് മുഴുവനായി ചിന്തിക്കാതെ ഈ മൂന്ന് പേരുടെയും പാർട്ട് ഓരോ ദിവസം ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മകൻ്റെ പാർട്ട്. അവൻ എന്താണ് ചെയ്തത്? അവൻ എങ്ങനെയാണ് തിരിച്ചു വരാൻ പറ്റിയത്? അവൻ എങ്ങനെയാണ് വീണ്ടും അപ്പൻ്റെ അടുക്കലെത്തിയത്? അത് മാത്രം ഇന്ന് ചിന്തിക്കാം. അടുത്ത ദിവസം അപ്പൻ്റെ ഭാഗം ചിന്തിക്കാം, അതിൻ്റെ അടുത്ത ദിവസം മൂത്തചേട്ടൻ്റെ ഭാഗം ചിന്തിക്കാം. അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ആ ധ്യാനത്തെ വകതിരിക്കാം എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ഭാഗം വായിക്കുന്നത് 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, മുടിയൻ പുത്രൻ്റെ ഭാഗം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വായിക്കുന്നു. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനിർപ്പുകാരനായിട്ട് ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ച് അവനവനെ തൻ്റെ വയലിൽ പന്നികളെ മേൽപ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അത്രയും ഭാഗം. ദൂർത്തുപുത്രൻ എന്ന് അറിയപ്പെടുന്ന ഈ മകൻ്റെ ഭാഗത്തെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ അത്രയും വാക്യങ്ങൾ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സുപരിചിതവും സുപ്രധാനവുമായിരിക്കുന്ന ഒരു ഉപമയാണ് യേശുക്രിസ്തുവിടെ അവതരിപ്പിക്കുന്നത്. ഈ മനുഷ്യൻ അപ്പൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ, രണ്ട് മക്കളെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്, അപ്പനും അവരെയൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ സമ്പന്നനായിരിക്കുന്ന ഒരു അപ്പൻ്റെ വീട്ടിൽ വന്നതാണ്. ഒരു ദിവസം അവൻ്റെ ഹൃദയത്തിനകത്ത് എവിടെ നിന്നോ ഒരു തോന്നൽ വരികയാണ്, ഈ വീടിനകത്ത് ഈ അപ്പൻ്റെ കൂടെയുള്ള ഈ പുരടത്തിനകത്തല്ല ലോകം, ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്ന ചിന്ത കൊണ്ട് ലോകത്തിലേക്ക്, ആ അപ്പൻ്റെ ഭരണസീമയ്ക്കകത്ത് നിന്ന്, അപ്പൻ്റെ കൺട്രോളിനകത്ത് നിന്ന് അത് ഭേദിച്ച് പോകാൻ വേണ്ടി, അയക്കല ഒളിച്ചോടിപ്പോയൊന്നുമില്ല അവൻ. അപ്പനോട് ചോദിച്ചു, ഞാൻ പോവാ, പോകുന്ന സമയത്ത് എനിക്ക് തരേണ്ട വീതമെല്ലാം തരണം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആദ്യം ഇവനേക്കാൾ മുമ്പ് എന്തൊരപ്പനാടാ വീതെന്ന്. കാരണം എന്താണെന്ന് പറയട്ടെ, ഇതിങ്ങ് ചോദിക്കുമ്പോഴത്തേക്ക് ഇവന് പോകുമെന്ന് എടുക്കുമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഇടുത്തങ്ങ് കൊടുക്കുവാണോ വേണ്ടത്? ഏതെങ്കിലും അപ്പൻ അങ്ങനെ ചെയ്യുമോ? ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തന്നെ എന്തായിരിക്കും അപ്പൻ അറിയാമല്ലോ. രണ്ടിനകത്തൊരു കാര്യം പറയാം, അപ്പൻ്റെ വീതമല്ലേ അവന് കിട്ടണ്ടേ? അപ്പോൾ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണം. അപ്പോൾ പങ്കെന്ന് പറയുന്ന ഒന്നുണ്ട്, അതെങ്ങനെ വേണ്ടത്? ചോദിച്ച് മേടിക്കേണ്ടതാണോ? ഒന്നാമത്തെ കാര്യം പറയാം, അപ്പനോട് അപ്പൻ്റെ സ്വത്ത് വഴക്കുണ്ടാക്കി ചോദിച്ചല്ല മേടിക്കേണ്ടത്, അപ്പന്മാർ പറയണം. സമയമാകുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ പ്ലാൻ, കേൾക്കാനും വേറെ ആർക്കുമല്ലോ. അത് സമയമാകുമ്പോൾ വേണ്ട രീതിയിൽ കൊടുക്കുക, പകുത്തു കൊടുക്കുക, അവരെ കൊണ്ട് ചോദിപ്പിക്കാനും വഴക്കുണ്ടാക്കാനും, പിന്നെ അപ്പൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽത്തല്ലുണ്ടാക്കാനും, ചേട്ടനും അതിൽ നിന്നും കൂടി പണക്കം ഉണ്ടാക്കാനും, പെങ്ങൾ പിന്നെ വീട്ടിൽ കയറാതിരിക്കാനും, ഇതിനൊന്നും വഴിയുണ്ടാക്കരുത്. അത് നേരത്തെ കാലയെ കൂട്ടിച്ച് എന്താണെങ്കിലും ചെയ്തല്ലേ പറ്റൂ, പിന്നെ ആർക്ക് വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചില അപ്പന്മാർ അധികം കെയറിങ് കൊടുക്കാൻ, അല്ലെങ്കിൽ അധികം ചിന്തയുള്ളതായതുകൊണ്ട് ഈ മോൻ കൊണ്ടുപോയി നശിപ്പിക്കുകയില്ലെന്ന് അത് അപ്പനെ അപ്പനറിയാം മക്കളെക്കുറിച്ച്. ഇപ്പം ഇവൻ ഏതൊക്കെയായാലും പുറത്തു പോകാൻ ആഗ്രഹിച്ചിട്ടും ഈ അപ്പൻ കൊടുത്തു. വേറൊരു ചിന്ത, ഇവനാണ് വഴക്കുണ്ടാക്കിയെന്നറിയില്ല ചോദിച്ചതെങ്കിലും ഈ അപ്പൻ ഇവന് മാത്രമല്ല കൊടുത്തത്, മറ്റവനും കൊടുത്തു. അവർക്ക് രണ്ടും അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, വരേണ്ട പങ്ക് തരണമെന്ന് പറഞ്ഞു. അവന് കൊടുത്തെന്നല്ല, അവർക്ക് കൊടുത്തു. അത് വേറൊരു രഹസ്യമാണ്. ചില ആൾക്കാരുണ്ട് ചുമ്മാ നിന്ന് നന്മ വാങ്ങിക്കും. ഇവനാണ് വാസ്തവത്തിൽ അപ്പനോട് ചോദിച്ചത്, ഇവനാണ് അപ്പനോട് എനിക്ക് വസ്തു വേണമെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പനോട് മറ്റവൻ കൂടെ നിന്നെങ്കിലും അപ്പൻ കൊടുത്തപ്പോൾ അവനും കൂടി കൊടുത്തു, പോട്ടെ ഇവൻ പോയി.
അപ്പനെ വിട്ട് അപ്പൻ്റെ സ്വത്തും കൈവശമാക്കിക്കൊണ്ട് പോയവൻ പോയ വഴിക്ക് ശുഭമായില്ല. ഞാൻ ഇങ്ങനൊരു ദൂത് പറയാം കേട്ടോ, ഈ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണ്. യേശു അതല്ല, ചുമ്മാ നാട്ടിലെ ഒരു അപ്പനെ കുറിച്ച് പറയേണ്ട കാര്യം, യേശുവിനില്ലല്ലോ, സ്വർഗത്തിലെ അപ്പനെ നന്നായി അറിയുന്ന കർത്താവ് സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് അവതരിപ്പിക്കുക. ചോദിച്ചാൽ കൊടുക്കുന്ന ദൈവമാണ്. ആർക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ചോദിച്ചപ്പോൾ മോശം പറഞ്ഞ് എന്ത് ദൈവത്തോട് ചോദിക്കുന്ന എന്തുവാ ഇത്രയപ്പോൾ പറഞ്ഞു, ദൈവം പറഞ്ഞു പോട്ടറാ, അവർ ചോദിച്ചല്ലേ കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കുന്നൊരു ദൈവമായി ദൈവം, ലുബ്ധനല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ വാരിക്കോരി തരുന്നതിനകത്താണ് അനുഗ്രഹമെന്ന് വിചാരിക്കരുത്. നമ്മളത് എങ്ങനെ വിനിയോഗിക്കുന്നു അതിനകത്താണ് ദൈവപ്രസാദം ഇരിക്കുന്നത്. ഇവനിത് വാങ്ങിച്ചു. ഇവിടെ ഒരു ഒരു ചിന്ത ഞാൻ പറയാം, അപ്പനെ വേണ്ട അപ്പൻ്റെ സ്വത്തു വേണം എന്നുള്ള ചിന്തയുള്ള മക്കൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ 2021 തീരുമ്പോഴും അപ്പനെ വേണ്ട, അപ്പൻ്റെ സ്വത്ത് വേണം, സൗഖ്യം വേണം, വിടുതൽ വേണം, വിസ വേണം, കൊച്ചിൻ്റെ കൈ, ഇതിനൊക്കെ ഇതൊക്കെ വേണം. പക്ഷെ അപ്പൻ പറയുന്ന കേട്ട് അപ്പൻ്റെ വീട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഈ ഭൂമിയിൽ വരാനിരിക്കുന്നതിൻ്റെ നിഴലാണത്, ദൈവഭവനം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനം പഴയകാലം മുതൽ ഇവിടെയുണ്ട്. ആ എബ്രായ ലേഖനം തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് അന്ത്യത്തോളം വിശ്വസ്തയോടെ നിന്നാൽ നിങ്ങൾ തന്നെ അവൻ്റെ ഭവനമാകുന്നു. അപ്പോൾ കേട്ടെ, അപ്പൻ്റെ ഭവനം എന്ന് പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ സഭ വേണ്ട, ദൈവത്തിൻ്റെ പ്രമാണം വേണ്ട, ഒന്നും വേണ്ട, അപ്പനെ വേണ്ട, അപ്പൻ്റെ മുതൽ വേണമെന്നാഗ്രഹിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളണം. അത് വേണ്ടുമെന്ന് നാനാവിധമായി പോകത്തുള്ളൂ, അനുഭവിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അപ്പനോട് കൂടെ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർത്തോളണം, സഭയുടെ അതിരിന് പുറത്ത് ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് സൗഖ്യം കിട്ടിക്കാണും, പക്ഷേ അത് ശാശ്വതമാകില്ല. ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് ചിലപ്പോൾ കല്യാണം നടന്ന് കാണും, പക്ഷേ ശാശ്വതമാക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് അറം പറ്റിയ വാക്ക് പറയുകയല്ല, സത്യം പറയുക. അപ്പനോട് കൂടെ മാത്രമേ അപ്പൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പൻ്റെ സ്വത്ത് കൈവശം വെച്ച നാനാവിധമാകുമെന്ന് എഴുതിയിരിക്കുന്നത് സംഭവിക്കരുത്. നമുക്ക് അപ്പനോടുകൂടെ വേണ്ടുവോളം അനുഭവിക്കാം, അപ്പൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടുവോളം അനുഭവിക്കാം. എന്താണെങ്കിലും ഇവൻ ദൂരദേശത്ത് പോയി, ഇവൻ്റെ സമ്പത്ത് മുഴുവൻ നാനാവിധമായി പോയി, അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ഇവൻ നശിപ്പിച്ചു, ഇവൻ ആഹാരത്തിന് കെഞ്ചി, നാട്ടുകാരാരോ പന്നികളെത്തിയിട്ടെന്ന് പണി കൊടുത്തു, പന്നി തിന്നുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചു, അതുപോലും അവന് കൊടുത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത് 16 വാക്യത്തിൽ, അതുപോലും കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധം വന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനത്തേക്ക് വരട്ടെ. ചില കഷ്ടം, ആരും നിനക്ക് കടം ചോദിച്ചാൽ പോലും 10 രൂപ തരാത്തത് എന്തിനാണെന്നറിയാമോ? നിനക്ക് സുബോധം വരാനാ. ലോണിന് വേണ്ടി 10 ബാങ്കിൽ പോയിട്ടും കിട്ടാത്തത് ഞാൻ പറയുന്നു, സുബോധം വരാനാ. നിൻ്റെ ആങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, അയാൾ ആർക്കും കൊടുക്കും, പക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ പിള്ളേർക്കോ തരാത്തത് എന്നോട് പിണങ്ങരുത്. നിന്നെ ദൈവത്തിങ്കിലേക്ക് വരുത്താൻ വേണ്ടി സുബോധം വരാനാ. നീ ഒരു ഓട്ടോക്കാരനെ വിളിച്ചാൽ അയാൾ പോലും വിളിച്ചാൽ വരികയല്ല, ഫോൺ എടുക്കുകയല്ല. അതിൻ്റെ കാരണം എന്താ? സുബോധം വരാനാ, മടക്കി വരുത്താനാ. ചോദിച്ചിട്ട് കിട്ടിയില്ല, പലരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് കിട്ടിയില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീ മടങ്ങി വരാനാ. സുബോധം വന്ന മാത്രയിൽ പെട്ടെന്ന് അവൻ ഓർത്തു, എൻ്റെ അപ്പൻ്റെ വീട്, അപ്പൻ്റെ വേലക്കാര്, അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവൻ്റെ ഹൃദയത്തിൽ അവൻ പറയുക, ഞാൻ എഴുന്നേക്കും, എന്നിട്ട് പിന്നെ അവിടെ കിടക്കുമെന്നല്ല, ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലും, ചെന്നിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് എഴുന്നേറ്റു, ജീവിതം മാറുകയാണ്. 3-4 ചിന്തകൾ ഞാൻ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ. 1, അപ്പനെ കൂടാതെ അപ്പൻ്റെ ഒരു സ്വത്തും ശാശ്വതമാകില്ല. അപ്പനോട് കൂടെ മാത്രമേ അപ്പൻ്റെ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. 2 ചിന്ത, 10 രൂപ കടം ചോദിച്ചാൽ പോലും ആരും തരാത്തത്, 1 നേരത്തെ ആഹാരത്തിന് ചോദിച്ചാൽ പോലും ആരും തരാത്തത്, നീ പോയി ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, ദൈവം നിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, നിനക്ക് സുബോധം വരാനാണ്. 3, ഇന്ന് കിടക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്, ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ. 2021 തീരാൻ പോവാ, തീരുമാനമെടുക്കാൻ പറ്റിയ നാളുകളാണ്. ദൈവസന്നിധിയിൽ തീരുമാനിക്കണം, സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. തീരുമാനങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളെ ആ തീരുമാനം കൊണ്ടെത്തിക്കുന്നത് സ്വർഗീയ പറദീസയിൽ അപ്പൻ്റെ അടുക്കലായിരിക്കും. എല്ലാ മനുഷ്യരും നഷ്ടപ്പെട്ടവരാണ്, അവരെ തിരിച്ചു കൊണ്ടുവരുന്നൊരു മാർഗമാണ് പവർ വിഷനും സുവിശേഷകരെ കൂടി ചെയ്യുന്നത്. അപ്പൻ്റെ വീട്ടിലേക്ക് വരിക, മടങ്ങി വന്നാൽ ഈ നാളുകളിലൊരു തീരുമാനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിലോ ഏതെങ്കിലും നല്ലൊരു വീട്ടിലായിരിക്കില്ല, സ്വർഗത്തിൽ അപ്പൻ്റെ ചാരെ.
നിങ്ങളെ അവിടെ കാണാൻ ഭാഗ്യമൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതവന്ദനത്തിലെ ചിന്തകൾക്ക് ഞാൻ കുത്തിടുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ശുഭകരമായ ചിന്തകൾ നിങ്ങളെ ധന്യരാകട്ടെ. ഗോഡ് ബ്ലസ് യു. നല്ല പോർച്ചേ.
ഇടയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് നമ്മൾ കേട്ട ദൈവത്തിൻ്റെ ദൂത് വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ നമ്മൾ കേട്ടത്? ഒറ്റ തീരുമാനം നമ്മളെ അപ്പൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കും. അപ്പനെ കൂടാതെ ഈ ഭൂമിയിൽ അപ്പൻ തന്ന ഏതൊക്കെ നന്മ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കിയാലും നഷ്ടം നഷ്ടം നഷ്ടം. നമുക്കൊരു നഷ്ടം വരുത്തരുത്. നമുക്ക് തീരുമാനത്തോടെ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഉപമയിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ നശിപ്പിച്ചവർക്കും എല്ലാ നഷ്ടപ്പെട്ടവർക്കും അപ്പൻ്റെ സ്വത്ത് നാനാവിധമാക്കി കളഞ്ഞവർക്കും പിന്നെയും ഒരു ചാൻസോടെ കിടക്കുന്നുണ്ട്. നാഥ, ഞങ്ങൾ പലരുടെ വാതുക്കൽ മുട്ടിയിട്ടും പലതും നടക്കാത്തത് ഞങ്ങളൊരു അപശകനമോ ശപിക്കപ്പെട്ട വസ്തുവായതുകൊണ്ടല്ല, ഞങ്ങളുടെ പുറകിൽ ദൈവം നിൽക്കുന്നുണ്ട്. ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, സുബോധം വരാൻ, അപ്പൻ്റെ അടുക്കലേക്ക് വരുവാൻ കർത്താവേ, അതിനാണെന്നുള്ള വിവേകം ഇന്ന് വചനം കേട്ട ചിലർക്കെങ്കിലും ദൈവം കൊടുക്കണേ കർത്താവേ. മാത്രമല്ല, തീരുമാനങ്ങൾക്ക് ഭയങ്കര ശക്തിയുണ്ടെന്ന് പഠിപ്പിക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ വർഷാവസാന ദിവസങ്ങളിൽ ചില തീരുമാനങ്ങൾ ഞങ്ങളുടെ പവർവിഷൻ്റെ പ്രേക്ഷകർ കഴിഞ്ഞൊരു വർഷക്കാലം ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവദിനത്തിൽ സന്തോഷിച്ച ദൈവത്തിൻ്റെ മക്കൾ, എൻ്റെ പൊന്നു കർത്താവേ, അവർ ഏറ്റവും വലിയ തീരുമാനത്തോടെ അപ്പൻ്റെ ചാരെ, അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ മക്കളായി ജീവിക്കാൻ ഇടയാക്കണം. അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവ് ചെയ്യും. ഇന്നത്തെ ദിവസം ഈ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരെന്തൊക്കെ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരുടെ മക്കളും പ്രിയപ്പെട്ടവർ എവിടെയൊക്കെയാണോ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. അപകടങ്ങൾ അനർത്ഥങ്ങൾ ഒന്നും വരല്ലേ. വാഹനമോടിക്കുന്നവരെ സൂക്ഷിക്കണമേ. വിവിധ തുറയിൽ ജോലി ചെയ്യുന്നവർ അനർത്ഥത്തിൽ അകപ്പെടല്ലേ. ചതിയന്മാരും വഞ്ചകന്മാരുമുള്ള ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഞങ്ങളുടെ സഹോദരിമാരോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ അതിലൊന്നും അകപ്പെടല്ലേ. സോഷ്യൽ മീഡിയ ഒന്നും ഞങ്ങളെ ചുറ്റി വരിയല്ലേ. ഇന്നത്തെ ദിവസം ധന്യമാക്കണേ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗം കൂടെ ഇരുന്ന് മാനിക്കും ദൈവം പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡ് കാണാം. ഗോഡ് ബ്ലസ് യു.